പണിയിട്ടും പണിയിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ അതാ ആ സൈഡിലെ കെട്ടില്ലേ, സൈഡിലെ കെട്ടും തീർത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. എടാ പിന്നെ ഒരു കാര്യം, ഗൾഫിൽ കിടന്ന് നീ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയാ, അതിൻ്റെ പെണ്ണുമ്പിള്ളയുടെ അക്കൗണ്ടിലേക്ക് ചുമ്മാ അങ്ങ് അയച്ചു കൊടുക്കരുത്. അപ്പനായ ഞാനിവിടെ ഉണ്ട്, എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണം. ഏത് നേരവും മൊബൈലിട്ട് തോണ്ടിക്കളിയാ തോണ്ടിക്കളി, അറിയാവോ ആരാന്നറിയത്തില്ല, ഞാൻ നോക്കിട്ട് വരാം. അവളെ പോലെ തന്നെ കെട്ട ഒരു സാധനമാണ്. നാളെ 10:30-ന് ഇടയ്ക്കാ മുഹൂർത്തം കേട്ടോ. ഏ, അപ്പൊ നീ വീണ്ടും കെട്ടുവാണോ? എടി, കെട്ടുന്ന കാര്യല്ല, എന്റെ വീടിന്റെ പാലുകാച്ചില്. ചെറിയ വീടാണല്ലോ. അയ്യോ, അതേ ഈ മൊബൈലിന്റെ സ്ക്രീന് ചെറുതല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ആണോ? എടി, ആ ബാക്ക് ഒന്ന് കാണിച്ചെടി. ബാക്കോ? നോക്കടി. അയ്യോ, എന്തുവാടി ആ തള്ളി നിക്കുന്നേ. അയ്യോ, അത് എന്റെ ബാക്ക്, പൊസിഷൻ മാറിപ്പോയതാടി. വീടിന്റെ ബാക്ക് നിന്റെ വീടിന്റെ പാലുകാച്ചിൽ കഴിയുമ്പഴേ ആ കോല എന്റെ വീടിന്റെ ആവശ്യത്തിന് ഒന്ന് തരണേ. കോലോ? ആ, അതില്ലേ ആ കുത്തിച്ചാരി നിർത്തിയിരിക്കുന്നില്ലേ. എടി, അത് ആരാന്നറിയോ? എടി, എന്റെ ഭർത്താവിന്റെ അച്ഛനാടി. ജീവനുള്ള കോലമായിരുന്നു. ആ, അപ്പൊ പാലുകാച്ചിൽ എന്നാന്ന്? പാല് കാച്ചില് നാളെ നീ കൃത്യസമയത്ത് ഇങ്ങ് എത്തണം. ഈ വീട് പറഞ്ഞ ആരാന്ന് നിനക്ക് അറിയാമോ? മണിമേശ്വരി. മണിമേശ്വരിയോ? എടി, മറ്റേ ബുർജിൻ ഖലീഫ ഇല്ലേ, അതിന് കല്ലിട്ട മേശ്വരി. നിന്റെ ഒരു ഭാഗ്യം. മേശ്വരി വരുന്നുണ്ടേ, ഞാൻ നിന്നെ പിന്നെ ലൈവ് വരാം കേട്ടോ. എന്റെ പൊന്നു മേശ്വരി, 2 വർഷം കൊണ്ട് പണിഞ്ഞിറാന്ന് പറഞ്ഞ വീട് 5 വർഷമായി, ഇതുവരെ പണി തീർന്നോ? ഞാൻ ബുർജ് ഖലീഫയൊക്കെ പണിയണ ആളല്ലേ, എനിക്ക് ഇങ്ങനെ ഡ്യൂക്കിൽ മേശ്വരിമാര് പണിയണമായി പണിയാൻ പറ്റുമോ? ഞാൻ ഇതിനൊക്കെ സമയവും കാലവും ഒക്കെ ഉണ്ട്. മേശ്വരി, നാളെ പാലുകാച്ചിലാണോ? അതിന് എന്തോ വേണ്ടത്? പാലുകാച്ചിന് വേണ്ടത് നല്ല പുത്തൻ ഒരു കലം, പിന്നെ ഒരു കവറ് പാല്. തിളച്ചിട്ട് പാല് പുറത്തു പോണം. എന്റെ മേശ്ശേരി, മേശ്ശേരി മാത്രമേ ഉള്ളോ കൂടെ? ഇന്ന് ആരും ഇല്ലേ പണിക്കാരെ? എന്താ അവര് താമസിക്കുന്നേ? അങ്ങനെ പറഞ്ഞാലും എനിക്ക് മുമ്പേ ഞാൻ അമ്മരെ പറഞ്ഞു വിട്ടാണല്ലോ. ഇവരെന്താ താമസിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. എന്റെ കയ്യും കാലും ആടുന്നില്ല. ഇതെങ്ങനെയുണ്ട്? അതിനേ, അതിന്റെ മൂക്ക് നീണ്ടാ. നീ മൂക്ക് ഉണ്ടാകുന്ന അത് ഈ മറ്റേ വേലടിച്ച് ഓലി തിരിച്ചു ആണോ? ഇതോ അതിന്റെ ചെവി ആണ് ചെവി അല്ലേ, അതൊരു രസമല്ലേ. നിനക്ക് ഇത് പിടിച്ചോന്ന് വെച്ചു. ഇത് കോങ്ങണ്ണല്ലേ. കോങ്ങണ്ണം നടത്ത തന്നെ ചെലവാണെന്ന്. എന്ത് ചെലവ്? അതായത് സരിത തിയേറ്ററിൽ നമ്മൾ സിനിമയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ കവിതയിലായിരിക്കും പുള്ളിക്കാരത്തിലെ കണ്ണ്. അറിയാമോ, അപ്പൊ 2 തിയേറ്ററിലും ഞാൻ ടിക്കറ്റ് എടുക്കണ്ടോ? പണിക്ക് വിട്ടേച്ച്, സിനിമയ്ക്ക് പോയിട്ടാണോടാ വരണേ? പണിക്ക് വിട്ടേച്ച്. ആശാൻ ഒന്നും പറയണ്ട, ഞാനൊന്നും പറയണ്ടെന്ന്. ഈ പണി എടുത്തവൻ ഞാനാണെങ്കിൽ ഞാൻ പറയൂടാ, എന്ത് വന്നാലും ഞാൻ പറയൂടാ, പറയൂടാ, പറയൂടാ. അതല്ല പറഞ്ഞത്, ഞാൻ ഇവനൊരു പെണ്ണ് കാണാൻ പോയതാണ്. പെണ്ണ് കാണാൻ പോയതാണ്? അയ്യോ, പെണ്ണ് കാണാൻ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തത്. അടി, ഏത് വീട്ടിലെ പെണ്ണാണ് പോയെ? വീട്ടിലല്ല, ലേഡീസ് ഹോസ്റ്റലിന്റെ വാതക്കെ. വായി നോക്കാൻ പോയതാണ്? എന്നിട്ടടാ, നീയൊക്കെ ഒരു മനുഷ്യത്തോളവനാണോടാ, എന്നെയും കൂടെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നീ ആ ബാബുവിന്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കാന്ന് മേടിച്ചായിരുന്നു. 3 മാസമായില്ലേ പണി കഴിഞ്ഞിട്ട് മേടിച്ചായിരുന്നു. നിങ്ങൾ 2 പേരെ ഞാൻ ഏൽപ്പിച്ചായിരുന്നു. മിനിഞ്ഞാന്ന് ബാബുവിന്റെ വീട്ടിൽ ചെന്നപ്പോ ബാബുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു ബാബു ഇല്ലെന്ന് എഴുതി വെച്ചാ. പിന്നെ ഞാൻ എന്തിനു? എന്നെ അങ്ങ് കൊല്ല, എന്നെ അങ്ങോട്ട് കൊല്ലേടാ. ബാബു ഇല്ലാന്നല്ല, ആ വീടിന്റെ പേരടാ ബാബു ഇല്ലാന്ന് എഴുതി വെച്ചേക്കണ്ടാട്ടന്മാരെ. ഇത് ഫുൾ ടച്ചാണോ അതോ അരത്തച്ചാണോ? അരത്തച്ചാണോ ഫുൾ ടച്ച്? നീ എവിടെ പണിയണേ? അല്ല, ഞാൻ മുകളിൽ കയറി തട്ടടിക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫുൾ തച്ചും അരത്തച്ചും നോക്കണേ. നീ ആദ്യം ആരേലും ഒരു നിക്കറ് തയ്ച്ചങ്ങട്. ഞാനോ? നീ എവിടെയാ പണിയണേ? ഞാൻ താഴെ. അപ്പൊ നിനക്ക് നിക്കറ് വേണ്ട. അല്ലേ, നിനക്ക് നിക്കറ് ഇല്ലല്ലോ. കൊലശ്ശേരി നിൽക്കാം. കൊലശ്ശേരി നിന്റെ കയ്യിൽ. കൊലശ്ശേരി നിന്റെ കയ്യിൽ. അതെങ്ങനെ എന്റെ കയ്യിൽ വരും? നിന്റെ സഞ്ചിക്കാത്തിരിക്കണ ആനം. നീയല്ല ഇന്നലെ പണിത്? നിക്കാ, വീട്ടിലേക്ക് ചെന്നാൽ മതി. എന്റെ മുത്തച്ഛൻ അവിടെ ഉണ്ട്. മുത്തച്ഛൻ എന്റെ കട്ടിലിനടിയിൽ നിന്ന് സാധനം എടുത്തു തരും. അയാളുടെ അടുത്തേക്ക് പോലെ ലോക തോൽവിയാ, ഞാൻ പോകത്തില്ല. എന്റെ മുത്തച്ഛനെ തോൽവിന്നോ? എടാ, എനിക്ക് ദൈവമാണ് എന്റെ മുത്തച്ഛൻ. ആ മുത്തച്ഛനാണ് നീ തോൽവിന്ന് വിളിച്ചേ.
മാതാപിതാ ഗുരു ദൈവം കേട്ടോണ്ടോ നീയൊക്കെ കേട്ടോണ്ടോ ഈ പണിയെ നടന്നാ പോരാ ചില ബഹുമാനം വേണം ഗുരുത്വം വേണം എന്നാലേ ഇതൊക്കെ വർക്കത്താവുള്ളൂ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ വേണമെങ്കിൽ നിങ്ങൾ തല്ലിക്കോ എന്റെ മുത്തച്ഛനെ പറ്റി അപമര്യാദയായിട്ട് സംസാരിച്ചോണ്ടല്ലോ സോറി അറിയാണ്ട അറിയാതെ എന്നത് മുത്തച്ഛനെ വിളിക്കുമ്പോഴാണ് മുണ്ടും കുത്തി കാണേ ഹലോ ഹലോ മുത്തച്ഛാ അതെ മുത്തച്ഛ അതെ എന്റെ കട്ടിലിനടിയിലേ ഒരു മറ്റേ കൊലശ്ശേരി ഇരിപ്പുണ്ട് ഞാൻ ഇമ്മാരെ അങ്ങ് പറഞ്ഞു വിടാം അതങ്ങ് എടുത്തു കൊടുത്തു വിടാവോ കേട്ടില്ലേ അതെ മറ്റേ നമ്മ എന്റെ ഈ കട്ടിലിനടിയിലേ കൊലശ്ശേരി ഇരിപ്പുണ്ട് അതൊന്ന് ഇവരുടെ കയ്യിൽ നിന്ന് കൊടുത്തു വിട്ടേക്കാവോ എന്റെ കട്ടിലിനടിയിലേ കൊലശ്ശേരി ഇരിപ്പുണ്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടാ അങ്ങ് എടുത്ത് കൊടുത്തു വിടാവോ എന്താ പോലെ എന്റെ കട്ടിലിന്റെ അടിയിലേ കൊലശ്ശേരി ഇരിപ്പുണ്ട് അങ്ങ് എടുത്തുകൊണ്ട് നിങ്ങൾ കൊടുത്തു വിടാവോ എടാ വടക്കം പോലൊക്കെ ഉണ്ടായവനെ എന്റെ കട്ടിലിനടിയിലേ കൊലശ്ശേരി ഇരിപ്പുണ്ട് അതെ എന്റെ പണിക്കാരനായാലും കൊടുത്തു വിടാമടാ പട്ടി ശരി മുത്തച്ഛ ശരി മുത്തച്ഛ എന്റെ മുത്തച്ഛൻ എനിക്ക് ദൈവത്തെ പോലെ ഓമനക്കുട്ട ഒന്നിങ്ങോട്ട് വരുവോ നീയാണോ പണിയെടുത്തേക്കണേ ഞാനോ ആണോ പണിയെടുത്തേക്കണേ സാറല്ലേ പോവാതിരിക്കാൻ പറ്റും നിങ്ങോട് പോകും ഞാൻ പോകും നീ ഇവിടെ നിൽക്കും അഭിഹിതം എന്റെ സൈറ്റിൽ വേണ്ട ഇനി ഞാൻ അവനോട് മിണ്ടില്ല അവനും ഞാനും ഒരു സൈറ്റിൽ ഒന്നിച്ച പോകില്ല ഉറപ്പണം ഉറപ്പ പിന്നെ ഒരു കാര്യം ഇനി ഇവിടെ വന്നിട്ട് നീ മിണ്ടരുത് ഞാനാ അവനോട് മിണ്ടാനാ ഞാൻ അവനോട് മിണ്ടിയാൽ എന്റെ അച്ഛന് ഇവിടെ പെണ്ണായിട്ട് ഡാൻസ് ഉറപ്പ് എന്നാടാ അവനെ പറഞ്ഞോ എന്നാ സംഭവം ഇവിടെ എന്നാ സംഭവം അച്ഛനെ ഡാൻസ് ആരെ അച്ഛൻ വന്ന് ഡാൻസ് കളിക്കുന്ന പെണ്ണിന്റെ രൂപത്തിൽ അച്ഛനോ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായില്ല അതല്ല ഞാൻ ധൈര്യത്തിന് സത്യം ഇട്ടത് എടാ നീ അത് പറ നീ അത് പറ എന്നെ വിളിച്ചല്ലോ ആ അതന്നെ സംഭവം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞു നീ എന്നെ കൊണ്ടൊന്നും പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞു ഇവൻ ആണുങ്ങൾക്ക് തന്നെ അപമാനമല്ലേ സത്യം ഒരു സ്ത്രീ വിളിച്ചിട്ട് അവൻ പറ്റില്ല എന്ന് പറയാന്ന് വെച്ചാൽ ഒരു ആണിന് തന്നെ അപമാനമല്ലേ അവൻ ഈ പണി ഞാൻ ഞാൻ വരും നീ ഇവിടെ നിൽക്കും നീ ഇവിടെ നിൽക്കും ആ ഞാൻ പറ്റോ ഇതിലല്ലോ അല്ലേ അശങ്കഞ്ഞ ഞാൻ കല്ലും തൂക്കി പോയിടുന്നോൻ പൈതൽ പോലെ തോടുമേ തൂക്കി പോയിടുന്നോൻ ആരോരും കണ്ടതില്ല ആരുമേ കേട്ടില്ല ഞാൻ പറഞ്ഞില്ല എടുത്തിട്ട് പൊങ്ങലുള്ള എന്നോട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ആശാ പുഷ്പെടുത്തോണ്ട് നന്നായി പുഷ്പം പോലെ സാധനം പൂക്കോട്ട് വന്നു എന്റെ മരുമോൾ എന്ന് പറഞ്ഞ പോലുണ്ടല്ലോ ആ കെട്ടവട് എടാ മറ്റേ ഇതില്ല അവിടെ എന്ത് ചെയ്യണം ആണോ ഒരു ദിവസത്ത് അവള് ഈ ഗ്യാസ് ഊറ്റി ഉണ്ടല്ലോ അഴിച്ചാലേ ഇതൊക്കെ തീർക്കാതെ അവള് ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഞായറാഴ്ച പടത്തിന് ടിക്കറ്റ് ഞാൻ എടുത്തു അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കട അങ്ങ് വിടും പോരെ അപ്പൊ കുഴപ്പമില്ല എന്ന് തോന്നുന്നു സാധാരണ ഒരു വീട്ടിൽ ബ്രഷ് കഴുകാതെ വെച്ചത് ഇന്നലെ അടിച്ചു വെച്ച സാധനം ഞാനല്ലേ അവൻ അവിടെ നിന്ന് വായിച്ചു തന്ന പൈസ നിങ്ങൾക്ക് ഡെയിലി തന്നത് ഇനി ഞാനൊരു കാര്യം പറയുമ്പോ നിങ്ങൾ കേൾക്കാത്തന്നെ ഈ കുടുംബത്തിലെ ഗ്യാസ് എങ്ങനെയാ തീരണമെന്ന് അറിയാവോ ഒരു ഒരു കുടുംബത്തിൽ സാധാരണ ഒരു മാസം ഒരു കുറ്റി പോകും ഇവിടെ എങ്ങനെയാ പതിനഞ്ച് ദിവസം ഉള്ളു ഇവിടെ അഴിച്ചു വെക്കും അഴിച്ചു വിടും രാത്രി റൂമിലിരുന്ന് വീഡിയോ വയ്ക്കണേ എന്നോട് പറയും ഇടക്കിടക്ക് വന്നിട്ട് പറയും
ഭൂമിയിലിരുന്ന് വീട് വലിക്കരുത്, അടുക്കപ്പുറത്തോ ഇരുന്ന് വലിക്കാൻ. എല്ലാത്തിനാ ഒറ്റയടിക്ക് ഞാൻ കത്തിക്കരിഞ്ഞ് അമ്പലായി പോകണം. ലാഭമാ ലാഭം കെട്ടോനും അടുത്തും ലാഭമാ ലാഭം. എന്നാ താത്ത നടത്തണ്ട, ദഹിപ്പിക്കണ്ട, ഫോട്ടോ എടുക്കണ്ട, പെട്ടി വാങ്ങണ്ട, ചിരട്ട വാങ്ങണ്ട, ഒന്നും വേണ്ടല്ലോ. ഒരു സ്പൂണിനകത്ത് ഇങ്ങനെ തൊണ്ടി എടുത്താ അടുത്ത് ഒന്ന് എവിടെയെങ്കിലും കളയാം. അതിന് വേണ്ടിട്ടേ ഇവള് ഗ്യാസറക്കി വെക്കണ. അവള് എന്റെ കുടുംബത്തുണ്ടല്ലോ, ഇവള് വന്ന് കയറിയതിന് ശേഷം ഈ മൂതേവിണ്ടല്ലോ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വന്നു കയറിയതിന് ശേഷം കുടുംബം തന്നെയാണ് ഞങ്ങൾ സത്യം പറയാൻ മനസ്സിലാക്കിയത്. ഒറ്റയടിക്ക് അങ്ങനെ പ്ലേസ് എന്ന് പറഞ്ഞാണല്ലോ നമ്മളിവിടെ വെക്കാൻ ബോർഡ് നേടിയാക്കിണ്ടല്ലോ. ദൈവമാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നുള്ളത്. അത് മാറ്റിയിട്ട് എന്റെ മരുമകളാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നാക്കി തരാൻ പറ്റുമോ? ഞാൻ എല്ലാം കേട്ട് നന്നായിട്ട് കേട്ടു. ഉച്ചക്ക് ചോറുണ്ടായിരുന്നോ? നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ട് പണിയാ നോക്ക്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ പണി നിർത്തിയിട്ട് പോകുന്നോളൂ. ചായ കുടിക്കാം. ചായ കുടിക്കാം, അതിന് കുഴപ്പമില്ല. പാടില്ല, പിന്നെ ചേട്ടൻ ചേട്ടന് ഷുഗർ ഉള്ളതല്ലേ. പഞ്ചസാര ഇട്ട പിന്നെ നാ ഇവിടെ വന്നു കഴിയുമ്പോ പിന്നെ ഞാനാ നോക്കേണ്ടത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാറിപ്പോയി. ജ്യൂസ് കുടിക്കാം. എന്റെ ചേട്ടാ ജ്യൂസ് കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല പഞ്ചസാര ഇടാൻ പാടില്ല, പാവയ്ക്ക ജ്യൂസ് കുടിക്കാം. ഷുഗറിന് ബെസ്റ്റ് ആണ് പാവയ്ക്ക ജ്യൂസ്. ഇങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു തരണോ? പണിയുന്നില്ലേ? കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ എടുത്തു ചാടി ഓടരുത്. ഇനി എങ്ങാനും എന്തെങ്കിലും പറമ്പ ചാടി എഴുന്നേറ്റ് പോയാം. ആശാൻ ആദ്യം പോയത്, ആശാൻ ആദ്യം. അതുകൊണ്ട് തന്നെ എന്നെ തന്നെ തല്ലാൻ പറ്റാത്തോണ്ട് ഞാനങ്ങ് പറയുക നിങ്ങളോട്. ഐസ്ക്രീം കഴിക്കാം. ഞങ്ങൾക്ക് വയറുവേദന ഉണ്ടാകും. അപ്പൊ ആർക്കും ഐസ്ക്രീം വേണ്ട? അവർക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ റെഡി, ഞാൻ കഴിച്ചോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ, പൂണോറിനെ മതി. ഇത് ഞാനും കഴിച്ചോളാം. ചേടാ പാവമല്ലേ, പണിക്കാരല്ലേ എന്ന് വിചാരിച്ച് മേടിച്ചപ്പം നിങ്ങൾ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ. നിങ്ങൾ പണിക്കാരല്ലേ, നിങ്ങൾ ഡാൻസ് കളിക്കാൻ വന്നാണോ? അല്ല, ഞങ്ങൾ ഇങ്ങനെ എൻട്രിക്ക് ഒരു പഞ്ചിന് ഇവിടെ വിശിഷ്ടാതിഥികൾ വരുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പന ഉണ്ടോ ഇവിടെ? എന്തിനാ ഞാനിതൊക്കെ കാണുമല്ലേ, എന്റെ ഇടയ്ക്ക് ഒന്ന് ശല്യപ്പെടുന്ന എന്തിനാ? ചേട്ടാ എനിക്ക് വല്ല മാറ്റം ഉണ്ടോ ഏട്ടാ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത്, ഇതെങ്ങനെ സംഭവിച്ചു? സംഭവേ സംഭവം എന്നാ ചോദിക്കുന്ന അറിയോ? അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോ പെണ്ണുമ്പിള്ള പറഞ്ഞേക്ക് എനിക്ക് വിശേഷം ഉണ്ടെന്ന്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. ചേട്ടാ ഞാനിത് മനസ്സോടെ ചെയ്തതൊന്നും അല്ല. അത് പിടിവിട്ടപ്പോ എന്തെങ്കിലും ചെയ്ത് പറ്റിപ്പോയതായിരിക്കും, കുഴപ്പമില്ല. ഇതെങ്ങനെ 15 ലക്ഷം രൂപ എങ്ങനെ വന്നു? എന്റെ ചേട്ടാ ഈ കണക്ക് നോക്ക്. ഏത് കണക്ക്? ഇത് നോക്ക്, ഇത് ഓരോന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടനെ കാണിക്കാൻ വേണ്ടി. ഇത് ഞാൻ മനസ്സാ വാച കർമ്മണ അറിഞ്ഞതല്ല ചേട്ടാ. 50 ലക്ഷം രൂപ അയച്ചതല്ലേ, പിന്നെ എങ്ങനെ ഈ 15 ലക്ഷം കടം വന്നു പറഞ്ഞത്? അപ്പൊ നിങ്ങളുടെ വെച്ചു കൊടുത്തു. അപ്പൊ ഇവരെ നിങ്ങളുടെ പെണ്ണുമ്പള പറയുവാണ് യൂറോപ്യൻ ക്ലോസറ്റ് വേണമെന്ന്. യൂറോപ്യൻ ക്ലോസറ്റ് ഇത്ര ചെലവ്? എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് പണിത് ശീലമുണ്ടോ? ഞാൻ യൂറോപ്യൻ നാളെ കൊണ്ടിട്ടാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റ് വിറ്റത്. അതാണ് ഇത്രയും രൂപ കയറിയത്. ഈ മേസ്തിരി കുറ്റം പറയണ്ട, നിന്റെ പെണ്ണുമ്പളയുടെ കയ്യിൽ ഈ ചെലവ് മൊത്തം. പിന്നെ രാജസ്ഥാൻ മാർബിൾസ് വേണോന്ന് പറഞ്ഞു. പടിമാടന്മാർ അഞ്ചു പേര് ഇങ്ങനെ നിക്കണ ഇതുപോലെ വണ്ണം വെച്ചിട്ട് അവരെ കൊണ്ടെന്ന് ഇവിടെ ഇറക്കി. അങ്ങനെയാണ് ഇത്രയും പൈസ ഇവിടെ കയറിയത്. 15 ലക്ഷം രൂപ ഞാൻ തരണം. തരണം ആ തരാന്ന്. ഇവള് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ മൂതേവി കാരണം വരുത്തി വെക്കണമെന്ന്. പിന്നെ ചെക്കായിരിക്കും
ഒപ്പിട്ട് മേടിക്കണം. ആ കേട്ടോ, ആ ഒപ്പിടാറിയോ? ഒപ്പിടാറിയോ? എനിക്ക് ഒപ്പിടാനൊക്കെ അറിയാം. അതിന് ഒരു എളുപ്പ വഴി ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട്. എന്ത്? ഞാന് ഒരു നൂൽക്കമ്പി ചുലുചുളാന്ന് വളച്ചിട്ട് ഇങ്ങനെ മഷിയിൽ മുക്കിയിട്ട് അങ്ങനെ അവിടെ എഗ്രിമെന്റിൽ ഇങ്ങനെ ഒപ്പ് വെക്കണം. ഈ വിശറിയൊക്കെ ആയിട്ട് വന്നങ്ങനെ വിശറിയല്ല, ഞാൻ ഈ വീട് അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. ഇവന് 5 സെന്റ് സ്ഥലവും വിറ്റിട്ടാണ് ആദ്യവൻ ഗൾഫിലേക്ക് പോയത്. അവിടെ കിടന്ന് ഇവിടെ വീണ്ടും 5 സെന്റും വീടും വാങ്ങിച്ചു, തിരിച്ചവൻ വന്നു അത് വിറ്റു. ഇങ്ങനെ കാലങ്ങളായിട്ട് വിറ്റും വാങ്ങിയും വിറ്റും വാങ്ങി ഇപ്പൊ 15-ാമത്തെ വീടായി ഇവൻ വിൽക്കണേ. മനസ്സിലായോ? ഈ വീട് വെക്കാനാണെങ്കിൽ ഇയാൾ എന്തിനാ ഗൾഫിന് പോണേ? ഇവിടെ റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണെന്ന് പറഞ്ഞാ പോരെ. ആ